വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ഷിബു വയനാടാണ് ചേരുന്നത്. ഷിബു, ബംഗളൂരുവിൽ കാപ്പിയുടെ സുഗന്ധം ഒഴുകും വരും ദിവസങ്ങളിൽ. എങ്ങനെയാണ് ഇപ്പോൾ ഈ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ സമ്മേളനം ലക്ഷ്യമിടുന്നത്? പ്രത്യേകിച്ച് 150 പ്രതിനിധികൾ കേരളത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് മാത്രം പങ്കെടുക്കുന്നു എന്നുള്ളത് ആശ്ചര്യജനകമാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര കാപ്പി സമ്മേളനമാണ് ബംഗളൂരുവിൽ നടക്കുന്നത്. അതായത് ഇതാദ്യമായാണ് ഇന്ത്യയിൽ ഇത്തരമൊരു സമ്മേളനം നടക്കുക. ഇതിനു മുമ്പ് പല വിദേശ രാജ്യങ്ങളിലും ഈ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. 3 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിൽ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അതിൽ 2400 പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സംസാരിക്കാൻ തന്നെ 100 സ്പീക്കേഴ്സ് ആണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളത്, വിദഗ്ധരാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 240 സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് അവിടെ മെഷീനറികളുണ്ട്, വിവിധ രുചികളിലുള്ള കാപ്പി പരിചയപ്പെടുത്തുന്നുണ്ട്, വിവിധ കാപ്പി സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, കാപ്പി നിർമ്മാണത്തിലെ പുതിയ രീതികളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കാപ്പിയുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് സഹായകരമാകുന്ന, സംരംഭകർക്ക് സഹായകരമാകുന്ന B2B മീറ്റും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അതിലേകദേശം 300 B2B സംരംഭ ആളുകളാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും രസകരമായ, കൗതുകകരമായ കാര്യങ്ങൾ ഇന്ന് നടക്കാനിരിക്കുന്ന 2-3 മത്സരങ്ങളാണ്. ഈ മത്സരങ്ങളെ സംബന്ധിച്ച്, അതായത് കാപ്പിയുടെ രുചിയും മണവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒന്ന് തന്നെയാണ്. ഏകദേശം 400 കപ്പ് കാപ്പി ഒരു ദിവസം ലോകത്തെമ്പാടും കുടിക്കുന്നുണ്ട് എന്നാണ് ഒരു കണക്കുള്ളത്. ഇതനുസരിച്ച് പറഞ്ഞാൽ കാപ്പി അല്ലെങ്കിൽ ചായ ഒരു ലഘുപാനീയവുമായി എല്ലാവരും കഴിക്കുന്നതാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് ഏറ്റവും രുചികരമായ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അത് വുമൻസ് സ്റ്റാർസ് ബ്രീവർ സ്കിൽസ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് ഇതാദ്യമായാണ് ലോക കാപ്പി സമ്മേളനത്തിൽ ആദ്യമായാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മത്സരം കൂടി ലോക കാപ്പി സമ്മേളനത്തിൽ ആദ്യമായി ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫിൽട്ടർ കോഫി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഫിൽട്ടർ കോഫി, ഏറ്റവും രുചികരമായ ഫിൽട്ടർ കോഫി ഉൽപ്പാദിപ്പിക്കുന്ന അതിനും വേണ്ടിയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മറ്റ് പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന 3 മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതൊന്ന് നാഷണൽ ബാരിസ്റ്റ ചാമ്പ്യൻഷിപ്പും മറ്റൊന്ന് ഫ്ലേവർ ഓഫ് ഇന്ത്യ ഫൈൻ കപ്പ് അവാർഡ് എന്ന് പറയുന്നത്. അതായത് ഫ്ലേവർ ഓഫ് ഇന്ത്യ ഫൈൻ കപ്പ് അവാർഡ് എന്ന് പറയുന്നാൽ വീടുകളിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയിൽ സെലക്ട് ചെയ്ത് അതിൽ രുചിയുള്ള ഏറ്റവും 10 സെലക്ട് ചെയ്യും. ആ 10 നിന്ന് ഏറ്റവും രുചിയുള്ള കാപ്പി ഉണ്ടാക്കുന്ന ഒരു ആളെ തെരഞ്ഞെടുക്കും. അതാണ് ഈ അവാർഡ്. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, കപ്പിംഗ് നടത്താൻ വേണ്ടി ഇവിടെ വിദഗ്ധരായ ആളുകളെല്ലാം വിധികർത്താക്കളാക്കി ആയി എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മികച്ച കാപ്പി രുചിക്കാനും അത് അറിയാനും വിലയ്ക്ക് വാങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. കൊളംബിയൻ കാപ്പിയാണ് ഏറ്റവും കൂടുതൽ രുചിയുള്ള കാപ്പികളിൽ ഒന്ന്. കൊളംബിയൻ കാപ്പിയുടെ നിർമ്മാണ രീതി, അവരെങ്ങനെയാണ് ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്നത്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തിളപ്പിക്കുകയല്ല, തിളപ്പിച്ച് കാപ്പി വേവിക്കുകയല്ല ചെയ്യുന്നത്. അവർ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഫിൽട്ടർ കോഫി പൗഡർ ഇട്ട് അത് കുറച്ചു നേരം മൂടി വെച്ച് വളരെ കൗതുകകരമായ രീതിയിലാണ് അതിന്റെ നിർമ്മാണ രീതി. ലോകത്തിലെ ഏറ്റവും രുചിയുള്ള കാപ്പി ഈ കൊളംബിയൻ കാപ്പിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ബ്രസീലിൽ നിന്നുള്ള കാപ്പിയുണ്ട്. അത് ഇതൊക്കെ അറബിക്ക ഇനത്തിൽപ്പെട്ട കാപ്പികളാണ്, രുചിയുള്ള കാപ്പികളിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതലായി ഉള്ളത് റോബസ്റ്റ കാപ്പിയാണ്. അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദനമുള്ളത്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉള്ളത് റോബസ്റ്റയാണ്. ഈ റോബസ്റ്റ കാപ്പി തന്നെ GI ഇൻഡിക്കേഷൻ, അതായത് ഭൗമസൂചിക പദവി ലഭിച്ചതാണ്. ഇന്ത്യയിൽ 5 ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്. അതൊന്ന് ആന്ധ്രാപ്രദേശിലുള്ള അരക്കുവാലി കോഫിയാണ്, അതൊരു നാച്ചുറൽ കോഫിയാണ്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള റോബസ്റ്റ കാപ്പിയുണ്ട്. അങ്ങനെ ഈ 5 കാപ്പി ഇതിന്റെ ടേസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കൗതുകകരമായ ഒട്ടേറെ കാഴ്ചകളും അറിവുകളും നൂതന സാങ്കേതിക വിദ്യകളും എല്ലാം സമന്വയിപ്പിച്ചുള്ള കാപ്പിയെ ലോകത്തിന്റെ ഒരു ഏറ്റവും ഉയർന്ന പാനീയമാക്കി, ഏറ്റവും സ്വീകാര്യതയുള്ള പാനീയമാക്കി, ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു പാനീയമാക്കി മാറ്റുന്നതിനുള്ള അതിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആ രംഗത്തെ കാപ്പി മേഖലയുമായി ബന്ധപ്പെട്ട സകല വിധ പ്രോത്സാഹനങ്ങൾക്കും വേണ്ടിയാണിത്. വയനാട് കേരളത്തിലെ ഇന്ത്യയിലെ കാപ്പി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ കാപ്പി ലോക കാപ്പി സമ്മേളനം ബംഗളൂരുവിൽ നടക്കുന്നുവെന്നത്. ഇനിയൊരു കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അതായത് 10 ശേഷമായിരിക്കും ഇതുപോലൊരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യക്ക് അവസരം ലഭിക്കുക. ശരി ഷിബു.
ബാംഗ്ലൂരിൽ കോഫി കോൺഫറൻസ് നടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് മാത്രം 150 പ്രതിനിധികളാണ് ഈ ഒരു കോഫി കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മുടെ കർഷകരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.